ഇന്ന് ഞാനൊരു സീ ഫുഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണവ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കണവ എന്നറിയപ്പെടുന്ന സ്ക്വിഡ് ഉപയോഗിച്ചിട്ട് ഒരു വിഭവം. പുറം രാജ്യങ്ങളിലൊക്കെ ഇതിനെ കലമാരി എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. നോർത്ത് കേരളയിൽ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവുക കൂന്തൽ എന്നായിരിക്കും. ഞങ്ങളുടെ സൗത്ത് കേരള ട്രിവാൻഡ്രം സൈഡിലെല്ലാം കണവ എന്നാണ് പറയുന്നത്. ഈ കേരളത്തിൻ്റെ കടലോര പ്രദേശങ്ങളിൽ, കടലോര ജില്ലകളിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്നതാണ് കണവ. ഈ കണവയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ കണവ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇന്ന് എൻ്റെ വീട്ടിലും ട്രിവാൻഡ്രം ആറ്റിങ്ങൽ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കണവ തോര. കണവ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കണം, വൃത്തിയാക്കി. പിന്നെ ഉള്ളി, ഞാനിപ്പോൾ ഇതിൽ സവാളയാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇഞ്ചി, ഇഞ്ചി സാധാരണ നമ്മൾ മീനിനരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണം. ഇതിന് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് നിൽക്കും. ഇഞ്ചി, പിന്നെ കുറച്ച് ഒരു രണ്ട് പച്ചമുളകും കറിവേപ്പില, പുളി. ഇത് ഒരു 4 teaspoon മുളക് പൊടി, 3 teaspoon മല്ലിപ്പൊടി, ഉപ്പ്, 1 teaspoon മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ അരമുറി തേങ്ങ തിരിയെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിത് ചതച്ചിട്ട് കാണിക്കാം. ഇപ്പം ചതച്ച് എടുക്കുമ്പോൾ നമുക്ക് കണവ എത്രയുണ്ടോ ആ ഒരു മെഷർമെൻറ്റിൽ, അത്രയും സെയിം ക്വാണ്ടിറ്റിയിൽ ഈ അരപ്പ് വേണം. ഇത് ഞാൻ അരച്ച് ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം തേങ്ങയും ഉള്ളിയും എല്ലാം അരപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഇനിയിപ്പം നമുക്കിത് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം സെയിം ക്വാണ്ടിറ്റി ആയിട്ട് വരും. ഇതിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഞാൻ മിക്സ് ചെയ്യണം. പാൻ ചൂടായപ്പോഴും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. നമ്മുടെ തോരൻ്റെ കരുവം പോലെ ഇത് കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. കണവ തോരൻ ഇന്നിപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ, ഒന്ന് വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേ ടേസ്റ്റ്, ഏകദേശം ഇതേ ടേസ്റ്റ് തന്നെ വരും. ഒരു വേറൊരു വിഭവമുണ്ട്, ഒരു റെസിപ്പിയും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം.